हाई हलो नमस्कार दिस इज मी जयशंकर सो एल्लार्क्कुम मट्टोरु पुतिय वीडियोयिलेक्क स्वागतम ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റ് റാലികൾക്ക് പോകുമ്പോൾ പേടി എന്നൊരു കാര്യം വളരെയധികം ഒരുപാട് പേർക്ക് വരുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു റാലിയെ കുറിച്ച് ഓർത്ത് ആർമി റാലികൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ കുറിച്ച് ഓർത്ത് ഒരുപാട് പേർ വളരെയധികം ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പേടി എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാദമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സോ നമ്മുടെ ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള റാലികൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ആർമി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ ചുവട് വെക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ഫിറ്റ് ആണോ എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക കാരണം അത് വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് പിന്നീടുള്ളത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ മുൻ റാലികളിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ മുൻപത്തെ റാലിയിൽ പോയിട്ടുള്ളവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൽ പോയി പരാജയപ്പെട്ടവരുടെ അനുഭവങ്ങൾ വളരെയധികം കേൾക്കാതിരിക്കുക അതിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള വൈബായിരിക്കും കൂടുതൽ വരുമ്പോൾ അതിൽ ചുരുക്കം ചിലർ മാത്രമേ പറയുള്ളൂ എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് ആയിരിക്കും എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വഴിമാറി നിൽക്കുക കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നുണ്ട് സേവനം ചെയ്യുന്നുണ്ട് അവരെല്ലാം ഇതേ രീതിയിൽ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടിയവരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ഫിസിക്കലിൻ്റെ മാത്രം കാര്യമല്ല റിട്ടേൺ എക്സാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു ഈക്വൽ ആയിട്ടുള്ള മെയിൻറ്റെയിൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുക കാരണം ഫിസിക്കലിനോടൊപ്പം തന്നെ റിട്ടേൺ എക്സാമിന് വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക നെഗറ്റീവ്സും മാക്സിമം ഒഴിവാക്കി നിർത്തുക പിന്നീട് നിങ്ങളുടെ വർക്കൗട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം നോക്കേണ്ട കാര്യം നിങ്ങളുടെ മുൻപേ പോലെ എപ്പോഴും നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് കാരണം എല്ലാ റാലികൾക്കും നമുക്ക് അതിൻ്റേതായുള്ള വേക്കൻസീസ് എപ്പോഴും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വേക്കൻസിക്ക് അല്ലെങ്കിൽ ആ ഒരു മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വീഴുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കഷ്ടപ്പെടുവാൻ സാധിക്കുമോ അത്രത്തോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കൗട്ടും ആ ഒരു രീതിയിൽ തന്നെ മാറ്റിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ജോലി തന്നെയാണ് നമ്മളുടെ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് സെൻട്രൽ ഗവൺമെൻറ് ഒരു ജോലി തന്നെയാണ് ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ജോലി തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആ നെഗറ്റീവ് വൈബിനെ മാക്സിമം ഒഴിവാക്കിയ ശേഷം നിങ്ങൾ നിങ്ങളുടേതായ പാതയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക കുറച്ച് നാളത്തേക്ക് മറ്റ് കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ചിന്തിക്കുക കാരണം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന റിക്രൂട്ട്മെൻറ് റാലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് ഒരിക്കലും വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരുടെ ഇടയിൽ നിന്ന് മാക്സ് ഒഴിവാവുക എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കാരണം നെഗറ്റീവ്സും കാരണമാണ് കൂടുതൽ പേർക്ക് പേടി ഉളവാകുന്നത് കാരണം ഇതിനെക്കുറിച്ച് തെറ്റായ ഒരുപാട് പ്രചാരണങ്ങളൊക്കെ കാരണം അത് മനസ്സിലെപ്പോഴും കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഒരു വലിയൊരു സ്ട്രെങ്തിനെ കാണുമ്പോഴത്തേക്കും നമുക്കിത് വളരെയധികം ഇരട്ടി ആവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇത്രയധികം പേരുടെ ഇടയിൽ നിന്നാണല്ലോ ഓടിക്കേറേണ്ടത് അപ്പോൾ എന്നെക്കാളിലും മികച്ച രീതിയിൽ വരുന്ന വ്യക്തികൾ ഇതിലുണ്ട് എന്നെക്കുറിച്ച് ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും കാണാം അത് മാക്സിമം ഒഴിവാക്കുക എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പം ഒരുപാട് ഇപ്പം നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ എത്രത്തോളം സ്റ്റുഡൻസ് ആണ് ഒരു 10-40 പത്താം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും അത്രയും പേരുണ്ട് അപ്പോൾ അത്രയും പേരുടെ ഇടയിൽ നിന്ന് നമുക്ക് ജയിച്ച് കയറണമെങ്കിൽ നമ്മൾ പഠിച്ചു തന്നെ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ 250 പേരെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വളരെയധികം ഒരു വലിയ സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂടെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം നിങ്ങൾ അതിൽ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ മാക്സിമം മറക്കുക നിങ്ങൾക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് 1600 മീറ്റർ 5:40 അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു അവർ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഓടിക്കേറുക അത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം അവസാനത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വിളി മാത്രം നിങ്ങൾക്ക് മതി കാരണം ബാക്കിയുള്ള നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ മുൻപിൽ എത്ര പേരുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളെ എത്ര പേര് തള്ളിക്കളയുന്നോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അത് തന്നെയാണ് ഏറ്റവും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേടി മാക്സിമം മാറ്റാൻ സാധിക്കുന്നതായിരിക്കും
മാക്സിമം നിങ്ങൾ നല്ല നല്ല രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു അവസരമാണ്. കിട്ടിയ അവസരം വളരെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കിട്ടിയ അവസരത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. പേടി എന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റിവെക്കാവുന്നതാണ്. നെഗറ്റീവ്സും മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ കുറിച്ച് ഒരിക്കലും ഓർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഒരു സ്ട്രെങ്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വർക്കൗട്ട് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ് ഔട്ട്.